ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൻസ് കിച്ചൻ. ഇന്ന് നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പഴംപൊരിയും ചിക്കൻ റോസ്റ്റുമാണ് കാണിക്കുന്നത്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവുന്ന, കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിന് ഒരു എഡിക്റ്റ് ആവും എന്നുള്ളത് 100% ഗ്യാരണ്ടീഡാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ ഞാനിതിന് മുമ്പ് നോമ്പിൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നോമ്പിൻ്റെ നോമ്പ് തുറക്ക് ഒരു പ്രാവശ്യം ഇതേപോലെ പഴംപൊരി ഉണ്ടാക്കിയപ്പം ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു, ബീഫ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നല്ലൊരു അടിയടിച്ച് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ബീഫില്ല, ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അടിപൊളി കോമ്പിനേഷനാണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരി, അതിൽ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ വരുമ്പം സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ പഴം നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര പഴം പൊരിയാണ് വേണ്ടത്, അതിന് കണക്കായിട്ട് ഒരു 3-4 പഴം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ 1-2 പീസായിട്ട് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ച് വലുതൊക്കെ ആവുമ്പോൾ നമുക്ക് 3-4 ഒക്കെ വെച്ചിട്ട് നേർമയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പഴം അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനും എടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് വേണമെങ്കിൽ എല്ലും കൊട്ടോട് കൂടിയിട്ടുള്ള പീസ് എടുക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുമ്പം എല്ലും കൊട്ടൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലതായിട്ട് വരുന്നത് അതൊന്നും ഇല്ലാണ്ട് ബ്രസ്റ്റ് പീസ് മാത്രം എടുത്താൽ മതി. അത് ഞാനൊന്ന് നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി, ചെറിയൊരു ക്യാപ്സിക്കം ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി എന്നിവട്ട് ഒന്ന് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് തീ ഓണാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഒന്ന് ആദ്യം മൊരിച്ചെടുക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് പൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഞാനിപ്പം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയ സോസ് ഒരു നിർബന്ധവും ഇല്ല, ജസ്റ്റ് ഞാനത് ചേർത്തു എന്നേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റ് നമുക്ക് എക്സ്ട്രാ എന്തായാലും കിട്ടും, അതിനു വേണ്ടി ചേർത്തതാണ്. എന്നിട്ടെല്ലാം നന്നായി മിക്സാക്കി എടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടാവുമ്പം കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് അങ്ങ് മുരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് എന്താ പറയുക, ഒന്ന് വേവിച്ചിട്ട് മുരിച്ചെടുക്കണം. അപ്പം ജസ്റ്റ് വെള്ളമൊന്നും ചേർക്കാണ്ട് ആ നെയ്യിലൊന്ന് മുരിച്ചെടുക്കുമ്പം ഒരു 3/4 ഭാഗം മാത്രമേ വേവുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ ആ ഗ്രേവിയിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ചിക്കനൊന്ന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എണ്ണയിൽ മിക്സാക്കി ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആവും, അന്നേരം നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. പിന്നെ ഒരു ഗ്രേവി ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ഓയിലും കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അങ്ങ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ ഒരുമിച്ചിട്ടതാണ്, അതൊക്കെ അങ്ങ് വെന്ത് വന്നോളും, നന്നായിട്ട് ഉടഞ്ഞു വന്നോളും. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോൾ തന്നെ ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആ വെള്ളം കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ഉടഞ്ഞ് കുഴഞ്ഞ പോലെയാവും. ഇതിലേക്ക് കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കണം, എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അത്യാവശ്യം നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചിക്കൻ പൊരിക്കുമ്പോൾ ചേർത്തത് കൊണ്ടാണ് നേരത്തെ നോക്കിയിട്ടിട്ടത്, അപ്പോൾ തീരെ പോരാത്തത് കൊണ്ട് ഇപ്പോൾ ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുക, ഇതിലേക്ക് കുറച്ച് വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കണം, ഒന്ന് നന്നായിട്ടൊരു ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ആ വെള്ളത്തിലൊന്ന് ഉടഞ്ഞ് വരികയും ചെയ്യണം. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി അത്യാവശ്യം ഒന്ന് കുറുകി വരും, എല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇപ്പം ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, വെന്ത് വന്നിട്ടുണ്ട്, കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് സോഫ്റ്റായി ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊരിച്ചിട്ടുള്ള ആ ചിക്കനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം. ഈ ഒരു ഗ്രേവിയിൽ ആ ചിക്കനൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ ഗ്രേവിയിൽ ഇറങ്ങാനായിട്ടും അതുപോലെ ആ ഗ്രേവി ചിക്കനിൽ നന്നായി പിടിക്കാനായിട്ടും ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ചിക്കൻ അവിടെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അടുത്ത അടുപ്പിൽ ഞാൻ പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ
പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പഴംപൊരിൻ്റെ കൂട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കിയത്. സാധാരണ ഞാനിവിടെ എടുക്കുന്നത് മൈദ, കുറച്ചൊരു നുള്ളുപ്പ്, ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കാം. പിന്നെ ഒരു കളറ് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കിയെടുത്തതാണ്. ഇനിയിപ്പം മൈദക്ക് പകരം ആട്ടയും യൂസ് ചെയ്യുക. അതായത് ഗോതമ്പിൻ്റെ പൊടി എടുത്താലും കുഴപ്പമില്ല, കളറിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. മൈദ കഴിക്കാത്ത ആൾക്കാർക്ക് ഗോതമ്പ് എടുക്കാമല്ലോ. അപ്പോഴേക്കും ചിക്കൻ ഇതാ ആ ഒരു ഗ്രേവി നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ചിക്കനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും മുകളിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗറിന് പകരം ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചാലും മതി. പിന്നെ ഈ ഒരു ഗ്രേവിയിൽ തൈര് ചേർക്കണ്ട. തൈരിനെക്കാട്ടിലും നല്ലത് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ആണ്. ആ ഒരു ടേസ്റ്റാണ് ഇതിന് വേണ്ടത്. കാരണം ഈ ഒരു ഗ്രേവി അത്യാവശ്യം നല്ലൊരു സ്പൈസിയാണ്. അപ്പോൾ ആ ഒരു സ്പൈസിന് നാരങ്ങ നീരായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ, അതല്ലെങ്കിൽ വിനീഗറായിരിക്കും തൈരിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവാൻ. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതങ്ങ് സൈഡിൽ മാറ്റി വെക്കാം, എന്നിട്ട് പഴം പൊരിക്കാം. അപ്പോൾ പഴം പൊരിക്കാൻ സാധാരണ പൊരിക്കുന്ന പോലെ തന്നെ കൂട്ടിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക്, നല്ല ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു കൂട്ട് അത്യാവശ്യം കുറച്ച് ഒന്ന് എന്താ പറയുക, ഒന്ന് നല്ലൊരു കൺസിസ്റ്റൻസി ആണെങ്കിൽ പഴത്തിൽ നന്നായിട്ട് അങ്ങ് പിടിച്ച് നിന്നോളും. അപ്പം മൈദയായാലും ആട്ടയായാലും ആ ഒരു കൺസിസ്റ്റൻസി, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ ഈ ഒരു ബാറ്ററിൽ ഒരു ഏലക്കായൻ്റെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുത്താലും മതി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ആ ബാറ്റർ ഒന്ന് നന്നായിട്ട് നമ്മുടെ പഴത്തിൽ പിടിച്ചിട്ട് എണ്ണയിലിട്ട് പൊരിയുമ്പം നല്ല പഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് തന്നെ. അങ്ങനെ ഇതാ നമ്മുടെ പഴം നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പം എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. പിന്നെ ബാക്കിയുള്ള പഴവും ഇതേപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. ഇനിയിപ്പം നമുക്കിതങ്ങ് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്താലോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള പഴംപൊരി, അതിൻ്റെ കൂടെ എന്താ പറയുക നമ്മുടെ ചിക്കൻ ഗ്രേവിയും. ഈ ഒരു ചിക്കൻ ഗ്രേവി ഞാനുണ്ടാക്കിയത് കുറച്ച് അത്യാവശ്യം നല്ലൊരു സ്പൈസി ആയിട്ട് തന്നെയാണ്. കാരണം പഴം എന്ന് പറയുമ്പം കുറച്ചൊരു സ്വീറ്റ് ആണല്ലോ. ആ ഒരു സ്വീറ്റിനെ എപ്പോഴും ബാലൻസ് ചെയ്യാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാവുമ്പം അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ചിക്കന് പകരം ബീഫിൻ്റെ നല്ല സ്പൈസി ആയിട്ടുള്ള നാടൻ ബീഫ് റോസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പൈസി ചിക്കൻ റോസ്റ്റും അതിൻ്റെ കൂടെ നല്ല പഴംപൊരിയും, സൂപ്പർ കോമ്പിനേഷനാണ്. ഇപ്പം തലശ്ശേരിയിലൊക്കെ ഏതൊക്കെയോ ഹോട്ടലിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ പോയി കഴിക്കാൻ പറ്റാത്ത ആൾക്കാരെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി കോമ്പിനേഷനാണ്, എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കേണ്ട ഒരു സാധനം തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും ഏത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.